ഏഷ്യ ലൈവ് ടിവിയിലെ ഫെൻഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീട് വെക്കുമ്പോൾ കിണറിൻ്റെ സ്ഥാനം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രധാന ഡോറിൻ്റെ നേരെ കിണറോ കുഴിയോ വരുന്നത് ഒട്ടും നല്ലതല്ല. അത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെ കിണറോ കുഴിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെമഡി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റെമഡി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന ഇത് നിങ്ങളുടെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഡോർ ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു അല്പം മാറി ഒരു 10 അടി മാറി ഇവിടെ ഒരു കിണർ നിൽക്കുന്നുണ്ട്. കിണർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 മൂലകളിലായിട്ട് 12 പിരമിഡുകൾ സ്ഥാപിച്ചു കൊണ്ട് ഇതിൻ്റെ വാസ്തുദോഷം മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ 12 പിരമിഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ദോഷം മറികടക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 12 ഇതിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ ഇതിൻ്റെ 4 വശവും കെട്ടിത്തിരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ചിലർ അതല്ലാതെ മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഫലപ്രദമായി കണ്ടുവരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ്. ഈ പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും വെക്കേണ്ടതിൻ്റെ ആയിട്ടുള്ള താഴ്ചകളും അതിൻ്റെ അകലങ്ങളും ഒക്കെ ഉണ്ട്. അത് അതാത് രീതിയിൽ ചെയ്തിട്ട് വേണം റിസൾട്ട് കിട്ടാൻ. എങ്ങനെയെങ്കിലും പിരമിഡ് വെച്ചതുകൊണ്ട് ഇത് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ റിസൾട്ട് ഈ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് കോഴ്സ് തന്നെയുണ്ട്. അപ്പോൾ ഈ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു വീടിൻ്റെ വാസ്തുദോഷം പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ദോഷത്തിന് മാറ്റം ഉണ്ടാകും. ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദോഷം മാറ്റാനായിട്ട് സാധിക്കും. ഏറ്റവും മാറ്റാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനെ ഒരു പക്ഷേ ചെയ്യാൻ സാധിച്ചെന്നിരിക്കില്ല. അതിന് സ്ഥലപരിമിതി കാണാം, സാമ്പത്തികം കാണാം, അങ്ങനെ പല പ്രശ്നം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ അടുത്ത സമയത്ത് ഒരു പിന്നെ തൃശ്ശൂർ ഒരു വീട് പോയി കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് വസ്തുവിൽ ചെന്നപ്പോഴേ അവർ ഓൾറെഡി കിണർ കുഴിച്ചു കഴിഞ്ഞു. കിണർ കുഴിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തല്ല കണ്ടു കുഴിച്ചിരിക്കുന്നത്, സ്ഥാനം മാറിയാണ് കണ്ടു കുഴിച്ചിരിക്കുന്നത്. അവർ ഏകദേശം 2 ലക്ഷം രൂപയോളം മുടക്കിയാണ് കണ്ടു കുഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവർ കിണർ ചെയ്തു പോയി. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിൻ്ന്റെ പരിഹാരമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആദ്യമേ നമ്മൾ വാസ്തുപ്രകാരം നോക്കി ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ദോഷത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചില ഫംഗ്ഷനിലെ ചില ടൂളുകൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താം. അതിന് ആദ്യം നമുക്ക് ഒരു പക്കോ മിറർ പരിചയപ്പെടുത്താം. ഇത് ഒരു പക്കോ മിററാണ്. പ്രധാന ഡോറിൻ്റെ മുകളിൽ വയ്ക്കാവുന്നതാണ്. 8 ദിക്കുകളുടെ സംരക്ഷണം കിട്ടാനായിട്ട് ഈ പക്കോ മിറർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ പക്കോ മിററിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഓരോ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വയ്ക്കുന്നതും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഈ ഒരു രീതിയിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് അടുത്ത വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാം. അത് വന്നിട്ട് ബ്രേസ്ലെറ്റാണ്, പിന്നെ സിട്രിൻ്റെ സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റാണ്. ഇതിൻ്റെ മാലയുണ്ട്, ഇതിൻ്റെ ചെറിയ ചെറിയ സ്റ്റോണുകളൊക്കെ ഉണ്ട്. അത് പേഴ്സിനകത്ത് വയ്ക്കാം, നമുക്ക് ധരിക്കാം. അടുത്തതൊന്ന് ഉപയോഗിക്കാവുന്ന മറ്റൊന്ന് പറഞ്ഞാൽ ചൈനീസ് കോയിൻസ് ആണ്. ഇത് നമുക്ക് വെൽത്ത് വരാൻ വേണ്ടി നമ്മുടെ പേഴ്സിനകത്ത് മേശിക്കകത്തൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ടോർട്ടോയിസ് ആണ്. ഇത് നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിൻ്റെ ബാക്കിൽ ഒരു ലോഷു സ്ക്വയർ ഉണ്ട്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് റെഡ് പേനയ്ക്ക് ആഗ്രഹം എഴുതി ഇതിനകത്ത് വെച്ചിട്ട് ഇത് നമുക്ക് അടച്ച് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വടക്ക് വശത്തോ അല്ലെങ്കിൽ സീഹർണമുറിയുടെ വടക്ക് വശത്തോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.